അമ്മ എന്ത് പണി നടത്തിനി? പോത്ത് പോലെ കടന്നിറങ്ങിയാ മതിയാ? നിന്റെ പ്രായമില്ല കുഞ്ഞാണ് പണിക്ക് പോയിട്ട് കുടുംബം നോക്കുന്നത്. ഇത് നാട്ടിൽ വീടിന് കൊള്ളാത്ത ഒരു ചെറുപ്പായ്മയല്ല. എന്താടാ കൊത്തിന? കൊത്തിനാ തോന്നുന്നു, നല്ല വെയിറ്റ് ഉണ്ട്. എടാ അങ്ങനെ വിളിക്കില്ല, അങ്ങനെ വിളിച്ചാലേ നീ മിസ്സാവും.
ഈ കൊത്തിയാല് ശ്രദ്ധിച്ചു വായിക്കോ. ശരിയായിനി, കുറച്ചും കൂടി ശരിയാവാണ്. ശരിയാവും, പ്രശ്നമില്ല, നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞതിന് മറുപടി പറയടാ. എടാ തല്ലിയ തിരിച്ചു തല്ലണം, അതന്നെ നമ്മുടെ പോളിസി. പക്ഷെ അതിനൊരു കാരണം വേണ്ടടാ. എടാ ഞാൻ പറഞ്ഞ കാരണം പോരെ. എന്ത്, സ്വപ്നത്തിൽ നമ്മളെ തല്ലിക്കൊന്ന് കടലിട്ടതാ? ഈ കാരണം പറഞ്ഞ നാട്ടുകാരെ നമ്മളെ തല്ലിക്കൊല്ലോ. ഞങ്ങൾ ഒരേപോലത്തെ മൂന്ന് സ്വപ്നം കണ്ടിന്. മനുഷ്യൻ ടെൻഷൻ എടുത്ത് പാണ്ടാരടങ്ങിയിട്ടില്ലേ. ഒരടി എന്തായാലും കൊടുക്കണം. വേണം, തല്ലണം. അവരെ തല്ലാൻ പറ്റിയ ഒരു കാരണം കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, നമുക്ക് തുടങ്ങാല്ലേ. ഓക്കെ, ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ ആന്റണി ജോൺ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇന്ന് 1K ഫോളോവേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കാണിക്കാത്തൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ തണ്ണിമത്തൻ വത്തക്ക എന്ന് പറയും നാടൻ ഭാഷയിൽ. അതിലൊരു ബോംബ് വെച്ച് പൊട്ടിച്ചാൽ പൊട്ടോ ഇല്ലയോ അതെങ്ങനെയുണ്ട് നോക്കാം. എടാ കല്ലറയില്ലട വെള്ളത്തില്, മീൻ കൊത്തൂല. എടാ ചെങ്ങായി, ഈ കാരണം പറഞ്ഞ് പോയി കഴിഞ്ഞാലേ പണി നമുക്ക് തിരിച്ചു കിട്ടും. വേറൊരു കാരണം പറയട്ടെ. ഗൈസ്, അപ്പൊ നമുക്ക് ഇത് പരീക്ഷിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം ഒരു തണ്ണിമത്തൻ, അതായത് വത്തക്ക. പിന്നെ ഒരു കത്തി, ഒരു സ്ക്വയർ ബോംബ്, ഒരു തീപ്പെട്ടി. ഒരേ ചെറിയ കാരണമുണ്ട്, മറ്റവരെ തല്ലാൻ ചെറിയൊരു കാരണം. കാരണം പറ. പറടാ എന്താന്ന്. കഴിഞ്ഞ ആഴ്ച അവരെന്നെ തല്ലി പഞ്ചറാക്കി. അടിപൊളി, നീ കാരണം പറ. അവരെ പങ്കളെ വളക്കാൻ നോക്കി. ആണാ, എന്നാ അവരെ കുറിച്ച് വിശദീകരിച്ച് പറ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇങ്ങനെ സൈക്കിളിൽ പോയിരുന്നു. പട്ടിയെ തല്ലുന്ന പോലെ അവരെന്നെ തല്ലിയത്. മച്ചാനെ,
അതേറ്റ് വത്തക്കയില് കത്തിയോണ്ട് ഇങ്ങനെ ചെറിയ ദ്വാരം ഉണ്ടാക്കണം. മുറിക്കുമ്പോ ശ്രദ്ധിക്കണം, ഒരു ബോംബ് വെക്കേണ്ട അകലം അതിന്റെ ഉള്ളിൽ കിട്ടണം. അപ്പോ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ആദ്യം ഈ സ്ക്വയർ ബോംബ് എടുക്കുക, എന്നിട്ട് ഈ തണ്ണിമത്തനിൽ ഉണ്ടാക്കിയത് ദ്വാരത്തിൽ വെക്കുക, എന്നിട്ട് തീപ്പെട്ടി എടുത്തിട്ട് അതിനെ തീ കൊളുക്കുക. അത് പോരാളിയാക്കും.